തഞ്ചാവൂർ പട്ടെന്തിന തഞ്ചം പെറുക്കണ കച്ചവടക്കാരോ കിങ്ങളുമോ വേറെ കിടുക്കാച്ചേറ്റുണ്ട് എന്റെ പ്രായത്തില് രണ്ട് പുഴ നീന്തി കടന്ന് ചെരുപ്പ് നിടാതെ 20 കിലോമീറ്റർ നടന്നാ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങളോട് തല്ലാനാ പറഞ്ഞല്ലാതെ തള്ളാനല്ല. ലഞ്ച് ബോക്സ് മറന്നു, ഇതും കൊണ്ട് പോവണ്ടേ? ഓ, ഞാൻ മറന്നുപോയി. ഇന്ന് പട്ടിണി ആയനെ. ആ ഡി, പിന്നെ നമുക്ക് ട്രിപ്പ് പോവാം. നീ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്ക്. ട്രിപ്പ് പ്ലാൻ ചെയ്യാനോ? ആ, ഞാൻ വൈകിട്ട് വരുമ്പോഴത്തേക്കും നോക്കി വെക്കാം. ശരി. ഗുഡ് ഈവനിങ്. ആഹാ, കുറച്ച് സുന്ദരിയായിട്ട് നിൽക്കുവാണല്ലോ. അതെ, നിങ്ങൾ പറഞ്ഞോളെ, ഞാൻ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തു കേട്ടോ. അടിപൊളി, പറയ കേക്കട്ടെ, ഏതൊക്കെ സ്ഥലങ്ങള്? ആദ്യത്തേത് ദുബായ്. ദുബായ്? നിക്ക് നിക്ക്, ഞാൻ പറയട്ടെ പറയട്ടെ. പറ. പിന്നെ സിംഗപ്പൂർ, മലേഷ്യ, അതും അല്ലെങ്കിൽ ബാലി. നല്ല അടിപൊളി റിസോർട്ട് നോക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചൈന ആയാലോ? ലാംഗ്വേജ് ഒരു പ്രശ്നമുണ്ട്. അല്ലടി, നമുക്ക് ഉഗാണ്ട പോവാം. അവിടെ ആകുമ്പോ പണ്ട് നാട് വിട്ടു പോയതിന്റെ അമ്മാവൻ കാണുമല്ലോ. ഞാൻ ഇവിടെ വല്ല ആതിരപ്പള്ളിയോ ഗുരുവായൂരോ ലുല്ലുമോളോ പോവാന്ന് വിചാരിച്ചപ്പോ അവർക്ക് ദുബായ്, ചൈന, മലേഷ്യ, സിംഗപ്പൂർ. കുറയ്ക്കണ്ട, എനിക്ക് പിന്നെ അമേരിക്കയിൽ പോയി ഡൊണാൾഡ് ട്രംപിനെ കൂടെ കണ്ടിട്ട് വരാം. എങ്ങനെയുണ്ട് നഴ്സുമാരൊക്കെ? ഒന്നു രണ്ടെണ്ണം കൊള്ളാം. എന്താ ഏട്ടന്റെ പേര്? ഏത് ഏട്ടൻ? ഏട്ടനെയാ? എന്താ പേര്? എന്താ പേരോ? എന്റെ പേരൊരു വൃത്തികെട്ട പേരാണ്, കാനേക. എനിക്ക് ഒത്തിരി ഇഷ്ടായി. എന്റേത് നിത്യകന്യക, നിത്യകന്യക കനക. ഹലോ അമ്മ, മച്ചി, സഹിക്കാൻ പറ്റുന്നില്ലമ്മ. ഇവിടെ എനിക്ക് രാവിലെ അലാറം കേക്കും, മാറുമ്മ അലാറം കേക്കും. ആ സമയത്ത് എണീക്കണോന്ന് ഞാൻ എങ്ങനെയായിരുന്നു മച്ചി വീട്ടിനെ? ഞാൻ അലാറം കേക്കുമ്പോ ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നിറങ്ങും. ഇവിടെ അത് പറ്റത്തില്ല, അത് പോട്ടെന്ന് അയ്യമ്മ. ഞാൻ അങ്ങനെ രാവിലെ എണീറ്റ് ഞാൻ അടുക്കള പോയി. അടുക്കള പോയപ്പോ അവര് പറയുക കുളിച്ചിട്ട് വരണോന്ന്. ഞാൻ അങ്ങനെ പോയി കുളിച്ചിട്ട് വന്ന്. കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ അടുത്ത് കാപ്പി ഉണ്ടാക്കാൻ, ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഞാൻ എങ്ങനെയാ അമ്മച്ചി കാപ്പി ഉണ്ടാക്കുന്ന? ഇതൊന്നും കൂടാഞ്ഞിട്ട് എന്റെ അടുത്ത് പറയുക ഞാൻ സ്വന്തമായിട്ട് എന്റെ തുണികൾ കഴുകണോന്ന്. എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയും. എല്ലാവർക്കും കാസ്ട്രീയിലേക്ക് സ്വാഗതം. ആദ്യമായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിന്റെ സെർച്ച് ബാറിൽ www.castries.com എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ വലതുവശത്തായി 3 ഡോട്ടുകൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ എന്ന കോളം വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ഫേസ്ബുക്ക് ലോഗിൻ എന്ന പേജിലേക്ക് ഡയറക്റ്റ് ഓപ്പൺ ആകും. അതിൽ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ ഒരു ഡാഷ്ബോർഡ് പ്രത്യക്ഷപ്പെടും. ആ ഡാഷ്ബോർഡിലൂടെ നിങ്ങൾക്കറിയാനാകുന്നത് ഓരോ ഷെയറിംഗിലൂടെയും നിങ്ങൾക്ക് എത്ര ക്യാഷ് നേടാനായി എന്നതാണ്. ഇനി ഈ ക്യാഷ് എങ്ങനെ നേടാം എന്ന് നോക്കാം. സ്ക്രീനിന്റെ ഇടതുവശത്ത് മുകളിലായി 3 ഡോട്ടുകൾ കാണാം. അവിടെ ടാസ്ക്, മൈ ന്യൂ ടാസ്ക് എന്നീ 2 ഓപ്ഷനുകളും കാണാം. ഇത് കാസ്ട്രീ നിങ്ങൾക്കായി നൽകുന്ന ടാസ്കുകൾ ആണ്. മൈ ന്യൂ ടാസ്കിൽ കൊടുക്കുന്നത് ആ ടാസ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാസ്ട്രീ നിങ്ങൾക്ക് ഒരു പ്രമോഷൻ പോസ്റ്ററോ വീഡിയോയോ തന്നിരിക്കും. അത് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ അത് പ്രൊമോട്ട് ചെയ്യപ്പെടും. ആ പ്രൊമോഷൻ വഴി തന്നിരിക്കുന്ന പ്രോഡക്റ്റിന്റെ സെയിൽസ് പ്രൊമോഷനും ബ്രാൻഡിംഗും നടക്കുന്നു. അതിനാൽ ഓരോ ഷെയറിനും നിങ്ങൾക്ക് പ്രസ്തുത കമ്പനി ഒരു നിശ്ചിത സംഖ്യ
നൽകുന്നു. ഇത് ഡോളറായാണ് അക്കൗണ്ടിൽ കാണിക്കുക. ഈ ഷെയർ ചെയ്യുന്ന പോസ്റ്റർ മിനിമം 24 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പണം ലഭിക്കൂ. ഈ പണം മിനിമം $5 ആകുമ്പോൾ നിങ്ങൾക്ക് പിൻവലിക്കാം. പിൻവലിക്കുന്നതിനുള്ള ഓപ്ഷൻസ്: പേപ്പാൽ വഴിയോ ബാങ്ക് അക്കൌണ്ട് വഴിയോ നിങ്ങൾക്ക് ഈ എമൗണ്ട് വിഡ്രോ ചെയ്യാം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, മിനിമം $5 ആയതിനു ശേഷം മാത്രമേ ഈ പണം പിൻവലിക്കാനാവുകയുള്ളൂ. നിങ്ങൾക്ക് ഓരോ ദിവസവും ഒന്നോ അതിലധികമോ ടാസ്കുകൾ കിട്ടിയേക്കാം. ആയതിനാൽ ഫ്രീക്വന്റ് ആയി വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.